ഡോക്ടർ. ബാമയുടെ വായിൽ നിന്ന് പൊഴിയുന്നതിനോടൊപ്പം അവൾ അയാളിലേക്ക് നോക്കി. ആ കണ്ണുകൾ തന്നിലായി മാത്രം പറ്റിച്ചേർന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അതിൽ നിറഞ്ഞു തുളുമ്പിയ വാത്സല്യം തനിക്ക് വളരെ വ്യക്തമായിരുന്നു. അവൾ പിന്നീടൊരു ചിന്തയ്ക്ക് കാത്തു നിൽക്കാതെ ഓടിച്ചെന്നാളുടെ നെഞ്ചോരം ചേർന്നിരുന്നു. ആർക്കും മനസ്സിലാവാത്ത തൻ്റെ വിങ്ങൽ ആ ഹൃദയത്തിന് മനസ്സിലാവുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അല്ലെങ്കിൽ തന്നെ താങ്ങാൻ പോകുന്ന അത്രയും ശേഷി ആ കൈകൾക്കുണ്ടെന്നവൾക്ക് തോന്നിക്കാണും. അവൾ അയാളിലേക്ക് ചാഞ്ഞ ഉടനെ ആ കൈകളും അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. നിറഞ്ഞൊഴുകുന്ന ആ കണ്ണുകളിലേക്ക് അവൾ പതിയെ നോക്കി. ഒരച്ഛന് മകളോടുള്ള വാത്സല്യം ഇതിനേക്കാൾ മനോഹരമായി എങ്ങനെയാണ് ഒരു കണ്ണുകളെ നിറച്ചു വയ്ക്കുക എന്നവൾ ഓർത്തു. ലക്ഷ്മി, അയാൾ അവളുടെ മുടിയഴകളിൽ തലോടി. ഈ രംഗത്തിന് സാക്ഷിയായി നിൽക്കുന്ന രാജേഷിയും യശോദയും മുഖത്തോട് മുഖം നോക്കി. കണ്ട കാഴ്ചയെ വിശ്വസിക്കണോ എന്നറിയാതെ അവരുടെ കണ്ണുകൾ വാചാലമായി. അവർ വിഷ്വലിലേക്ക് നോക്കിയപ്പോൾ അയാളിൽ പ്രത്യേകിച്ച് ഭാവമാറ്റങ്ങളൊന്നുമില്ലാത്തത് രാജിയെയും യശോദയെയും ഒരുപോലെ അമ്പരപ്പിച്ചിരുന്നു. ഇതിനായാണ് തന്നെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതെന്ന് രാജേശ്വരിക്ക് തോന്നി. എങ്കിലും നഷ്ടപ്പെട്ടെന്ന് കരുതിയയാളെ വീണ്ടും വിധി കൺമുന്നിലേക്ക് എത്തിച്ചപ്പോൾ അവരിൽ നിറഞ്ഞു നിന്ന ഞെട്ടൽ ഒരു തരം നിർവികാരതയ്ക്ക് വഴിമാറിയിരുന്നു. അവരയാളെ നോക്കി ഒരു പ്രതിമ കണക്കെ നിന്നു. എന്നാൽ കണ്ടിട്ടും തന്നെ കാണാത്തതുപോലെ മാറി മറയുന്ന അയാളുടെ മിഴികൾ സത്യമാത്രം വലം വെച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രമാത്രം സ്നേഹിക്കാൻ അവൾ അയാൾക്ക് ആരാണെന്ന് അവർ ഓർത്തു. വാ മോളെ, നമുക്ക് പോകാം. അയാൾ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ടത് പറയുമ്പോൾ അവൾ അമ്പരന്നിരുന്നു. എങ്ങോട്ടാ അയാൾ എൻ്റെ കൊച്ചിനെ കൊണ്ടുപോകുന്നത്? ജയ അവർക്ക് മുമ്പിൽ കയറി നിന്ന് ബാമയുടെ കയ്യിൽ പിടിച്ചു. ജീവൻ രക്ഷിച്ച പേരും പറഞ്ഞ് ഇവളെ അങ്ങ് സ്വന്തമാക്കാനാണോ പുറപ്പാട്? മഹേഷ് അപ്പോഴേക്കും കലിപ്പൂണ്ട് അവിടെ നേർക്ക് വന്നിരുന്നു. എൻ്റെ മോളെൻ്റെ സമ്മതമില്ലാതെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എന്താ അവകാശമാ? മഹേഷേ, പോലീസിനെ വിളിക്കടാ. ജയ അരിശത്തോടെ അത് പറഞ്ഞതും മഹാദേവനൊന്ന് പുഞ്ചിരിച്ചു. നിങ്ങളുടെ മകളെ നിങ്ങളുടെ സമ്മതമില്ലാതെ ആരും ഇവിടെ നിന്ന് കൊണ്ടുപോകില്ല. ജയയുടെ മനസ്സിൽ ചെറിയൊരു ആശ്വാസം നിറഞ്ഞു. പക്ഷേ ഇവളെ ഞാൻ കൊണ്ടുപോകും. പുഞ്ചിരി മാറി അല്പം ഗൗരവത്തോടെ അയാളത് പറഞ്ഞതും ജയ വീണ്ടും സംശയത്തോടെ അയാളെ നോക്കി. കാരണം ഇവൾ എൻ്റെ മകളാണ്, ഈ മഹാദേവന് പിറന്നവളാണ്. അയാളത് പറഞ്ഞതും അവിടെ കൂടിയിരുന്ന എല്ലാവരും ഞെട്ടിയിരുന്നു. ആളുകൾക്കിടയിലുള്ള അടക്കം പറച്ചിലുകൾ ഉയർന്നുകൊണ്ടിരുന്നു. ജയയ്ക്കും അയാളുടെ വാക്കുകൾ വിശ്വാസയോഗ്യമായിരുന്നില്ല. രാജേഷിയുടെ ഹൃദയം പിടിക്കുന്നത് ഉച്ചത്തിലായിരുന്നു. മഹാദേവൻ്റെ മകളാണ് സത്യെന്നത് സ്വപ്നത്തിൽ കൂടി ഓർക്കാത്തൊന്നാണ്. ബാമ അപ്പോഴും കണ്ണുകളിൽ പടന്ന ഞെട്ടലുമായി മഹാദേവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവൾക്ക് എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ടെങ്കിലും വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ലായിരുന്നു. തന്നെ രക്ഷിക്കാൻ വേണ്ടി ഡോക്ടർ പറയുന്നതാണോ എന്നവൾ ചിന്തിച്ചെങ്കിലും അല്ലായിരുന്നെങ്കിലെന്നവൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. ഇത് നല്ല തമാശ. എവിടെ നിന്നോ കയറി വന്ന് അവൾ നിങ്ങളുടെ മകളാണെന്ന് പോലും. നീ പോലീസിനെ വിളിക്കണം മഹേഷേ. അവർ വീണ്ടും കലിത്തുള്ളിക്കൊണ്ടത് പറയുമ്പോൾ മഹാദേവൻ അവർക്കരികിലായി നിൽക്കുന്ന വിഷ്വലിലേക്ക് നോക്കി. വിശ്വ, കഥകളുടെ കെട്ട് ഞാൻ അഴിക്കണോ അതോ നീയോ? എനിക്കൊട്ടും സമയമില്ല. എൻ്റെ മോളെയും കൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം. ഗൗരവമേറിയ വാക്കുകൾ വിശ്വനോടായി പറയുമ്പോഴും വിശ്വൻ്റെ അരികിൽ നിന്ന് രാജേശ്വരിയിലേക്ക് ഒരു നോട്ടം പാറി വീഴാത്തതോർത്ത് അവർക്ക് വല്ലാത്തൊരു പ്രയാസം തോന്നി. പുഞ്ചിച്ചുകൊണ്ട് മാത്രം സൗമ്യമായി സംസാരിച്ചു കൊണ്ടിരുന്ന ആ മഹാദേവനിൽ നിന്നും ഇന്ന് അയാൾ ഒത്തിരി മാറിയിട്ടുണ്ടെന്ന് അവർക്ക് തോന്നി. എങ്കിലും ആ ചൊടിയിലെ പുഞ്ചിരിയിൽ ഇന്നും ആ പഴയ മഹാദേവൻ തെളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. നിങ്ങൾ അവകാശം പറയാൻ ബാബ നിങ്ങളുടെ മകളല്ലോ. വിഷ്യൻ മുന്നിലേക്ക് കയറി വന്ന് ജയയോടായി അത് ചോദിക്കുമ്പോൾ അവരൊന്ന് പരങ്ങി. അതെ, അവളെൻ്റെ മോള് തന്നെയാ. അതിവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അവർ വാദിക്കുമ്പോൾ വിഷ്യനൊന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. എന്നാൽ ഇവിടെയുള്ളവർക്കറിയാത്തൊരു കാര്യം ഞാൻ പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ഇവളെ മാധവനെ ഏൽപ്പിച്ച ആ സുഹൃത്ത് ഞാനായിരുന്നു. ജയൻ ഞെട്ടിപ്പോയിരുന്നു. അവർക്ക് തലയ്ക്കൊരു ഭാരം തോന്നി. സുഹൃത്താണ് തന്നതെന്നും പേര് വിശ്വനാഥനാണെന്നും അവർക്കറിയാമായിരുന്നെങ്കിലും നേരിട്ട് കാണുന്നത് ആദ്യമായിരുന്നു. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അറിഞ്ഞതോർത്ത് അവർക്ക് വല്ലാത്ത നാണക്കേട് തോന്നി. അതിനേക്കാളേറെ ഇനി ഈ വിവാഹം നടക്കില്ലെന്നത് അതിനേക്കാൾ അവരെ പ്രയാസപ്പെടുത്തി. കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ ബാമ മഹാദേവനെ നോക്കി നിന്നു.
അല്ല, ബാമ എൻ്റെ മോളാണ്, അവളെ പ്രസവിച്ചത് ഞാനാണ്. ജയ വീണ്ടും അവരോട് വാദിച്ചുകൊണ്ടിരുന്നു. അവളെ പ്രസവിച്ചത് വിഷ്ണു അത് പറഞ്ഞു പൂർത്തിയാക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഈ നിൽക്കുന്ന എൻ്റെ പെങ്ങളാണ്. അയാൾ അവരെ നോക്കിയത് പറഞ്ഞതും ശീല കണക്കെ രാജേശ്വരി നിന്നു. മരിച്ചെന്ന് കരുതി ഒത്തിരി കണ്ണുനീർ വാർത്ത അവളെ തന്നെ കൊല്ലാൻ നോക്കിയതാണ് ആദ്യം അവരുടെ ഓർമ്മയിൽ വന്നത്. എന്താ ഏട്ടാ, എന്താ ഞാൻ ഈ കേൾക്കുന്നത്? അവർ വിഷ്ണു നേരെ നിന്ന് ചോദിക്കുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ രാജേശ്വരിയിലായിരുന്നു. അതേ രാജി, അച്ഛൻ്റെ കയ്യിൽ നിന്നും അവളെ വാങ്ങി മാധവൻ്റെ കയ്യിലേൽപ്പിച്ചത് ഞാനായിരുന്നു. അവളെ സംരക്ഷിക്കണമെന്നും ഇത്രയേറെ കാലം നിന്നിൽ നിന്ന് അകറ്റണമെന്നൊന്നും ഞാൻ കരുതിയില്ല. എന്നാൽ സംഭവിച്ചു പോയി. വിഷ്ണു ദയനീയതയോടത് പറയുമ്പോൾ അവർ ബാമയിലേക്ക് നോക്കി. തൻ്റെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നവയെ വിശ്വസിക്കണോ വേണ്ടായോ എന്നറിയാതെ നിൽക്കുകയായിരുന്നു ബാമ. കണ്ണുകളിലെ ഞെട്ടൽ അപ്പോഴും വിട്ടുമാറിയിട്ടുണ്ടായിരുന്നില്ല. അച്ഛ അമ്മയെന്ന് വിളിച്ചവരല്ല തനിക്ക് ജന്മം നൽകിയതെന്നറിഞ്ഞപ്പോൾ ഒത്തിരി വേദനിച്ചിരുന്നു. എന്നാൽ അച്ഛനെന്ന് പറഞ്ഞ് മുത്തശ്ശി ചൂണ്ടിക്കാണിച്ചയാളിൽ കാത്തിരുന്ന് കണ്ട മകളോടുള്ള വാത്സല്യമില്ലാത്തത് അതിലേറെ നൊമ്പരപ്പെടുത്തിയിരുന്നു. എന്നാലിപ്പോൾ താൻ അച്ഛനായിരുന്നെങ്കിലെന്ന് അത്രയേറെ ആഗ്രഹിച്ച ആൾ തന്നെ ചേർത്ത് നിർത്തി തൻ്റെ രക്തമാണെന്ന് പറയുന്നു. തന്നെ ദേഷ്യത്തോടെ മാത്രം നോക്കിയിരുന്ന കണ്ണുകളിൽ മകളോടുള്ള അളവറ്റ മാതൃസ്നേഹം കാണുന്നു. സംഭവിക്കുന്നതെല്ലാം സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നറിയാതെ നിൽക്കുകയായിരുന്നു ബാമയപ്പോൾ. രാജേശ്വരി പതിയെ ബാമയുടെ അടുത്തേക്ക് ചെന്നു. മോളെ, വിറയ്ക്കുന്ന അതരങ്ങളിൽ നിന്നും ശബ്ദം പുറത്തേക്ക് വന്നിരുന്നില്ല. തൊട്ടുപോകരുതെന്റെ മോളെ. അവർ അവളുടെ കവളുകളെ തഴുകനായി കയ്യുയർത്തിയതും മഹാദേവന്റെ ശബ്ദം അവരെ നിശ്ചലയാക്കി. അവർ അയാളുടെ മുഖത്തേക്ക് നോക്കി. അത്രയേറെ സന്തോഷത്തോടെയാണ് ഇരുവരും പിരിഞ്ഞതെന്ന് അവർ ഓർത്തു. വർഷങ്ങൾക്ക് ശേഷം തന്നെ കാണുന്നത് താൻ സ്വപ്നത്തിൽ പോലും ഓർത്തിട്ടില്ലെങ്കിലും അതൊരിക്കലും ഇത്രയേറെ തന്നെ വെറുത്തുകൊണ്ടാവില്ലെന്ന് ഉറപ്പായിരുന്നു. എന്നാൽ അവർക്ക് ഹൃദയം നേർന്നതുപോലെ തോന്നി. അവരെ ഓർത്ത് ജീവിതത്തിൻ്റെ പാതി നഷ്ടപ്പെടുത്തിയ രാജി സ്വയം പുച്ഛത്തോടെ ഓർത്തു. ബാമ മഹാദേവനെ ദയനീയമായി നോക്കി. എൻ്റെ മോളെ കൊല്ലാൻ നോക്കിയ നിനക്ക് അവളുടെ അരികിൽ നിൽക്കാനുള്ള യോഗ്യത പോലുമില്ല. പണ്ട് നിൻ്റെ അച്ഛൻ എന്നോട് കാണിച്ച അതേ ക്രൂരത വർഷങ്ങൾക്ക് ശേഷം നീ എൻ്റെ മകളോട് ആവർത്തിച്ചോ. രക്തം വാർന്ന് ജീവൻ നഷ്ടപ്പെടാറായ അവളുടെ ചിത്രം എൻ്റെ മനസ്സിൽ ഇന്നും മായാതെ കിടപ്പുണ്ട്. നിന്റെ മനസ്സിൽ മരിച്ചെന്ന് കരുതിയ അവളെ നീ ആളെ വിട്ട് കൊല്ലിച്ചെന്ന് തന്നെ കരുതിക്കോ. കാരണം ഇതവളുടെ രണ്ടാം ജന്മമാണ്. ആ ജീവൻ കൊടുക്കാൻ കഴിഞ്ഞത് എനിക്കും. അതുകൊണ്ട് അവളുടെ ഈ ജന്മം അവളുടെ അച്ഛന് വേണ്ടിയുള്ളതാണ്. മഹാദേവൻ ദേഷ്യത്തോടെ അത്രയും പറഞ്ഞ് നിർത്തുമ്പോൾ രാജേശ്വരിയിൽ നിന്നും മെഴുന്നീർത്തുള്ളികൾ ഇറ്റുവീഴാൻ മത്സരിച്ചു കൊണ്ടിരുന്നു. തന്നെ കൊല്ലാൻ നോക്കിയത് ഇവരാണെന്ന് തനിക്ക് പോലും അറിയാത്ത കാര്യമാണ്. അതെങ്ങനെ മഹാദേവൻ അറിഞ്ഞുവെന്ന് ബാമ ഓർത്തു. നീ കരയണം, ജീവിച്ചിരിക്കുന്ന മകളെ ഓർത്തല്ല, നീ കൊന്നുകളഞ്ഞ മകളെക്കുറിച്ച് ഓർത്ത്. രാജേശ്വരിയിലേക്ക് വിരൽ ചൂണ്ടി മഹാദേവനത് പറയുമ്പോഴും അവരതേ നിൽപ്പ് തന്നെയായിരുന്നു. സത്യമാണ്, ഒരു പക്ഷേ ഞാൻ കാരണം അവളുടെ ജീവൻ നഷ്ടമായിരുന്നെങ്കിലോ. രാജേശ്വരി ജീവച്ഛവമായി അങ്ങനെ തന്നെ നിന്നു. വാമോളെ, മഹാദേവൻ ബാമയെ കൂട്ടി പോകാനൊരുങ്ങിയതും മഹേഷ് അവർക്ക് മുമ്പിൽ കയറി നിന്നു. ഇവൾ ഇവിടുത്തെ മകളല്ലായിരിക്കാം, പക്ഷേ അതിന് തെളിവ് വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ടോ? ഒക്കെ പോട്ടെ, ഇവൾ നിങ്ങളുടെ മകളാണെന്നതിനുള്ള തെളിവെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ? മഹേഷ് അത് ചോദിക്കുമ്പോൾ മഹാദേവൻ എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. അവളെ ആദ്യമായി കണ്ടപ്പോൾ സ്വന്തമെന്നൊരായിരം തവണ തന്നോട് പറഞ്ഞ ഹൃദയത്തെ ഇവന് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. ബാമൻ്റെ കൊച്ചുമോളല്ല. എന്ത് പറയണമെന്നറിയാതെ മഹാദേവൻ നിൽക്കുമ്പോഴായിരുന്നു ശാരദാമ്മയുടെ സ്വരം അവിടെ ഉയർന്നത്. എല്ലാവരുടെയും ശ്രദ്ധ അവരിലേക്ക് തിരിഞ്ഞു. അതെ, അവളിൻ്റെ മാധവൻ്റെ മകളല്ല, അവളെ മാധവന് കൊടുത്തത് ഈ നിൽക്കുന്ന വിശ്വനാഥനാണ്. അത് കൺകൊണ്ട് കണ്ട സാക്ഷി ഞാനാണ്. ബാമയെ സ്വന്തമായി കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ വിശ്വനാഥൻ പോലും അറിയാതെ നാടുവിട്ടത്. അതുകൊണ്ട് തന്നെ വിശ്വനാഥൻ ചൂണ്ടിക്കാണിക്കുന്നതാണ് അവളുടെ അച്ഛനും അമ്മയും. ഇതിനേക്കാൾ വലിയ സാക്ഷിയെ ഇനി നിനക്ക് വേണോ? മഹേഷിനെ നോക്കി ശാരദമ്മ കടുപ്പത്തിലത് ചോദിക്കുമ്പോൾ അവൻ ചൂളിപ്പോയിരുന്നു. അവന് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുന്നില്ലായിരുന്നു. മുത്തശ്ശി, ബാമ ശാരദാമ്മയ്ക്ക് അടുത്തേക്ക് വന്നു. മുത്തശ്ശിയുടെ എടുത്തുചാട്ടവും തെറ്റിദ്ധാരണകളും കൊണ്ട് എൻ്റെ മോൾ ഒത്തിരി വേദനിച്ചു. എങ്കിലും വിധി നിന്നെ കൈവിടാത്തത് നിന്റെ നല്ല മനസ്സുകൊണ്ടായിരിക്കാം.
സന്തോഷമായിട്ട് പൊക്കോളൂ. മുത്തശ്ശിയുടെ പ്രാർത്ഥന എന്നും കൂടെ ഉണ്ടാകും. അവരത് പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് ചുംബിച്ചോ. അവളുടെ യാത്ര പറച്ചിലും അന്നേരം കണ്ണുനീരിൻ്റെ കലർപ്പുണ്ടായിരുന്നു. മോളെ, ആ ആഭരണങ്ങളൊക്കെ അഴിച്ചു കൊടുത്തേക്ക്. മഹാദേവനത് പറയുമ്പോൾ അവൾ ആഭരണങ്ങളെല്ലാം അഴിച്ച് മുത്തശ്ശിക്ക് കൊടുത്തു. മഹാദേവൻ അവളെ ചേർത്ത് പിടിച്ച് നടന്നു. എനിവേ താങ്ക് യു ഋഷി, ഇത്രയൊക്കെ ചെയ്തു തന്നതിന്. ഒരു കൈയിൽ ബാമയെ ചേർത്ത് പിടിച്ച് മറിക്കൈ ഋഷിക്ക് നേരെ നീട്ടി മഹാദേവനത് പറയുമ്പോൾ രണ്ടുപേരുടെയും മുഖത്തൊരിളം ചിരിയുണ്ടായിരുന്നു, ആശ്വാസത്തിൻ്റെ ചിരി. ബാമ മിഴികളുയർത്തി അവനെ നോക്കി. കാറിലേക്ക് കയറുമ്പോഴും അവളൊന്ന് പിന്തിരിഞ്ഞ് നോക്കി. തന്നെ നോക്കി നിൽക്കുന്ന അവൻ്റെ ചൊടിയിൽ തനിക്കായി മാത്രം വിരിഞ്ഞോരാ കുസൃതിച്ചിരിയെ അവൾക്ക് മാത്രമായി കാണാൻ കഴിയുന്നുണ്ടായിരുന്നു.